ഹല്ലേലൂയ. നിങ്ങൾ ക്രൂശിലേക്ക് നോക്കിയാൽ തളർന്ന് തകർന്ന് തലചായ്ച്ച് നിൽക്കുന്ന യേശുവിനെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷെ ക്രൂശിൽ വെളിപ്പാടുള്ള കണ്ണുള്ളവൻ നോക്കിയാട്ടെ, ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ഓ കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. എന്റെ മക്കളുടേതൊന്നിലും ഇനി മേലാൽ നിനക്ക് തൊടാൻ അധികാരമില്ലടാ സാത്താനെ എന്ന് പറഞ്ഞ് സാത്താനെ വെല്ലുവിളിച്ച് എന്റെ ജയം വാങ്ങി തന്നിട്ടാ എന്റെ കർത്താവ് പറഞ്ഞത്. മോനെ മോളെ സകലവും നിവർത്തിയായി. ഓ കരമടിച്ച് ഇപ്പോൾ തന്നെ നിവർത്തിയായത് സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ പേർക്ക് എല്ലാം എഴുതി വെച്ചിരിക്കുക, നിന്റെ സൗഖ്യം എഴുതി വെച്ചിരിക്കുക, നിന്റെ സമാധാനം എഴുതി വെച്ചിരിക്കുക, നിന്റെ ആരോഗ്യം എഴുതി വെച്ചിരിക്കുക. നിന്റെ രോഗം നിന്നിൽ തുടങ്ങിയിട്ട് ഏറിയാൽ 80 കൊല്ലമേ ആയുള്ളൂ, പക്ഷെ നിന്റെ സൗഖ്യം ആരംഭിച്ചിട്ട് 2013 വർഷങ്ങൾ കഴിഞ്ഞു. നിന്റെ രോഗത്തെക്കാൾ പഴക്കം നിന്നിൽ വ്യാപരിക്കാൻ പോകുന്ന സൗഖ്യത്തിനാണ്. സത്യത്തെ സ്വീകരിച്ചാട്ടെ കരമടിച്ച്. ഓ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ സത്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതാ സത്യം, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. സന്തോഷത്തോടെ എല്ലാ ദൈവമക്കളും ഒന്ന് പറഞ്ഞാട്ടെ, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? യേശു ചെയ്തു കഴിഞ്ഞതൊന്നും പ്രസന്റ് വേൾഡിൽ ആനുകാലിക ലോകത്തിൽ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാത്തപ്പോൾ യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പാടുവരും, ബുദ്ധിമുട്ട് വരും. ഹല്ലേലൂയ. ബ്രദർ പറയുന്നു യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ കൺവെൻഷൻ തുടങ്ങിയ പിന്നെ 6 പ്രാവശ്യം കണ്ട് ഞാനും ഇപ്പൊ നാക്കൊണ്ട് പറഞ്ഞു യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെന്തോന്ന്, എന്റെ പണി തീരാത്ത വീട് അങ്ങനെ കിടക്കുന്നേ, പിന്നെ എന്നാ എന്റെ മോളുടെ കല്യാണം നടക്കാത്ത, ഹല്ലേലൂയ, പിന്നെന്നാ എനിക്ക് ജോലി ശരിയാകാത്ത, പിന്നെന്നാ എന്റെ മുഴ അപ്രത്യക്ഷമാകാത്ത, പിന്നെന്നാ എന്റെ ചെവി തുറക്കാത്ത, ഹല്ലേലൂയ. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ ബ്രദർ എന്റെ ചെവി കേട്ടേ പറ്റൂ, എന്റെ കണ്ണ് തുറന്നേ പറ്റൂ, എന്റെ കാലുകൊണ്ട് നടന്നേ പറ്റൂ. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ സത്യമാകണം, അല്ലെങ്കിൽ യേശു ഒന്നും ചെയ്തു കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ഇങ്ങനെയാ പലരും പറയുന്നേ. എന്നാൽ എന്താ സത്യം എന്നറിയാമോ? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാട്ടെ, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. എല്ലാ ദൈവമക്കളും ഒന്ന് പറഞ്ഞാട്ടെ, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ഈ സത്യം ലോകം അംഗീകരിക്കാൻ തയ്യാറല്ല, ശരീരം അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ഈ ട്രൂത്ത് ആത്മീക മേഖലയിലെ സത്യമാണ്, ആത്മീക മേഖലയിലെ യാഥാർത്ഥ്യമാണ് യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. ആനുകാലിക ലോകം ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പല സന്ദർഭങ്ങളിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും, നമ്മൾ വിളിച്ചു പറയും. പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ പണി തീരാത്ത വീടും നടക്കാത്ത കുഞ്ഞും കേൾക്കാത്ത ചെവിയും കാണാത്ത കണ്ണും നടക്കാത്ത കാലും കാണുമ്പോൾ നമ്മൾ പറയും, കർത്താവ് ഒന്നും ചെയ്തു കഴിഞ്ഞിട്ടില്ല. നിന്റെ കാലുകൊണ്ട് ഈ ആയുസ് മുഴുവൻ നീ നടന്നില്ലെങ്കിൽ പോലും കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അതിനപ്പുറത്തൊരു വാക്കില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണ് തുറന്ന് നീ കണ്ടില്ലെങ്കിൽ പോലും കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അതെന്താ ഇത്രയും തൻ്റെ അടുത്തോട് പറയാൻ കാര്യം? കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ആ വളഞ്ഞ കാലിനെ നോക്കി അവിശ്വസിക്കാതെ 10 ദിവസം പറഞ്ഞ് 11-ാമത്തെ ദിവസം സാത്താന്റെ തന്ത്രം ആ കാലിൽ നിന്ന് അഴിയും. നീ പോലും നോക്കിയിരിക്കുമ്പോൾ നിന്റെ കാല് താനേ നിവർന്നു വരും. കരമടിച്ചു എന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഇന്ന് രാത്രിയിലും അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൺവെൻഷന് വരുമ്പോ പെട്ടെന്ന് വചനം എന്നോട് പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പക്ഷേ ശരീരം എന്നോട് പറയുന്നു, എടാ അടിപ്പിണരുകളായി സൗഖ്യം വന്നെങ്കിൽ പിന്നെ നിന്റെ കൈ എന്നാ ഉയരാത്തേ, നിന്റെ ചെവി എന്നാ കേക്കാത്തേ, നിന്റെ നാവ് എന്നാ തുറക്കാത്തേ. അപ്പോ വചനത്തെ നമ്മൾ മറക്കും. അല്ലേല് ശരിയാണല്ലോ, സാധാരണക്കാർ പറയുന്ന ഒരു വാക്ക, അല്ലേല് ശരിയാണല്ലോ, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്റെ ചെവി എന്തോന്ന് കേക്കാത്തത്, എന്റെ കണ്ണ് എന്തോന്ന് കാണാത്തത്,
സത്യം എന്താ? അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. പക്ഷെ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം എന്താ? 2013 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അപ്പൻ നിന്റെ പേർക്ക് എഴുതി വെച്ച സൗഖ്യം നിന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ അവൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നിന്നെ വളരാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ തോറ്റുപോകരുത്. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്നറിഞ്ഞ് തന്റെ ഇടത്തോടെ സാത്താനോട് വിളിച്ചു പറ, ഹേ സാത്താനെ, എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്ന വചനമാ സത്യം. കരമടിച്ചെല്ലാ ദൈവമക്കളും ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ആ സത്യത്തിന്റെ പരിജ്ഞാനം നിങ്ങളെ സ്വതന്ത്രരാക്കിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുക, 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 വിശ്വസിക്കുക. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസം എന്താന്ന് പറയുന്നില്ലേ ജോസ്ഫറർ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആശിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാരും പറ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വാസം എന്ന് പറ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ആശിക്കുന്ന ആശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ലേ? ആശിക്ക് രൂപമുണ്ടോ? ആഗ്രഹത്തിന് ഭാവമുണ്ടോ? ആഗ്രഹത്തിന് ശൈലിയുണ്ടോ? ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആശിക്കുക എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു വല്ലാത്ത സ്ഥിതി തന്നെയാ. ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ, ഓ എല്ലാരും പറഞ്ഞു, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എല്ലാ ദൈവമക്കളും കരമുയർത്തി പറഞ്ഞു, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നിശ്ചയം കാണുന്ന കാര്യങ്ങളുടെ നിശ്ചയമല്ല വിശ്വാസം. ആ ഉറക്കെ പറ, കാണാത്ത കാര്യത്തിന്റെ, കാണുന്ന കാര്യത്തിന്റെ നിശ്ചയമല്ല, നിശ്ചയമല്ല വിശ്വാസം. കാണാത്ത കാര്യത്തിന്റെ, എല്ലാരും ഒന്ന് പറഞ്ഞു, കാണുന്ന കാര്യത്തിന്റെ, കാണുന്ന കാര്യം എന്താ? എന്താ കാണാത്ത കാര്യം? കാണുന്ന കാര്യം എന്താ? എനിക്ക് രോഗമുണ്ട്. കാണുന്ന കാര്യം എന്താ? എനിക്ക് രോഗമുണ്ട്, എന്റെ ശരീരത്തിൽ സ്കിന്നിൽ സോറിയാസിസ് ഉണ്ട്, എന്റെ കൈ തളർന്നിരിക്കുന്നു, എന്റെ കാല് വളഞ്ഞിരിക്കുന്നു, ഇതൊക്കെയാ കാണുന്നത്. ഇത് വിശ്വസിക്കുന്ന അല്ല വിശ്വാസം. എനിക്ക് ഉറപ്പാ ബ്രദറെ, എന്റെ കാല് വളഞ്ഞിരിക്കുന്നു, ഇതല്ല വിശ്വാസം. ഹലോ, എനിക്ക് ഉറപ്പാ ബ്രദറെ, എന്റെ ചെവി ഒട്ടും കേൾക്കുന്നില്ല, ഇതല്ല വിശ്വാസം. എനിക്ക് ഉറപ്പാ ബ്രദറെ, എന്റെ ശരീരം മുഴുവൻ സോറിയാസിസ്, ഇതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണുന്നതിനെ ഉറപ്പിക്കുന്ന അല്ല വിശ്വാസം, കാണുന്ന ഈ രോഗം അവിടെ ഇല്ല എന്ന് ഉറപ്പിക്കുന്ന വിശ്വാസം. എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ? സോറിയാസിസ് ഉള്ള ശരീരത്തിൽ സോറിയാസിസ് ഇല്ലെന്ന് ഞാൻ ഉറപ്പിക്കുന്ന ഉറപ്പാ വിശ്വാസം. വളഞ്ഞിരിക്കുന്ന കാല് വളഞ്ഞിരിക്കുകയല്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്ന ഉറപ്പാണ് വിശ്വാസം. എല്ലാരോടും പറയും, വിശ്വാസം ഉണ്ടാകുന്നില്ല, വിശ്വാസം ഉണ്ടാകുന്നില്ല. എന്നതാ വിശ്വാസം? ഇപ്പൊ ഉള്ളതിനെ അവിശ്വസിക്കുകയും ഉണ്ടാകാൻ നീ ആഗ്രഹിക്കുന്നതിനെ ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം. കാണുന്ന ലോകത്തെ വിശ്വസിക്കുക അല്ല വിശ്വാസം. എന്റെ കൈ വളഞ്ഞിരിക്കുന്നു, വളച്ചുവിടി, ഓക്കെ, എന്റെ കൈ വളഞ്ഞിരിക്കുന്നു, ഇത് കണ്ട് വിശ്വസിക്ക, ഓ എന്റെ കൈ വളഞ്ഞിരിക്കുന്നു നീ ഞാൻ വിശ്വസിക്കുന്നു, ഇതല്ല വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആശയെന്നാ ആഗ്രഹം എന്നാ? എന്റെ കൈ നിവരുന്നത്, നിവർന്ന് എനിക്ക് കാണണം. ആശ എന്താ? എന്റെ കൈ നിവർന്നിരിക്കുന്ന എനിക്ക് കാണണം. ഈ ആശയുടെ ഉറപ്പാണ് വിശ്വാസം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഇപ്പം യേശു എന്റെ കൈ എനിക്ക് നിവർത്തി തരും എന്ന ഉറപ്പോടെ വളഞ്ഞിരിക്കുന്ന കൈയെ നിവർത്താൻ ശ്രമിക്കുന്നതാണ് വിശ്വാസം. ഞാൻ എന്റെ കൈ നീട്ടി തൊടുമ്പം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച, ഞാൻ തൊട്ട ആ മുഴ അവിടെ കാണത്തില്ല എന്ന നിന്റെ ഉറപ്പ വിശ്വാസം. ഈ ഉറപ്പ് കർത്താവിൽ നിന്ന് വരുന്നതാ അല്ലേ? ഈ ഉറപ്പ് കർത്താവിൽ നിന്ന് എങ്ങനെയാ വരുന്നേ? യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു എന്ന ഉറപ്പീന്നാ ഈ വിശ്വാസം വരുന്നേ. വിശ്വാസം എന്ന ഉറപ്പ് വരുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ കൈ നിവർത്തുമ്പം എന്റെ കൈ നിവരാൻ വേണ്ടിയുള്ളത് യേശു ചെയ്തു കഴിഞ്ഞു എന്ന ഉറപ്പീന്നാ നിന്റെ കൈ നീ നിവർത്തുന്നേ. എന്തൊക്കെ വലിയ കാര്യങ്ങൾ ഇപ്പൊ ഇതിന്റെ അകത്ത് സംഭവിക്കും. എഴുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതല്ല വിശ്വാസം. യാഥാർത്ഥ്യമാ അത്. നീ പറഞ്ഞ സത്യമാ. എന്താ സത്യം? എന്തിനൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുക, അല്ലാതെ സത്യമാ. പക്ഷെ വചനം പറഞ്ഞ സത്യം അതല്ല. വചനം പറഞ്ഞ സത്യം നീ എഴുന്നേറ്റ് നിൽക്കുമെന്നുള്ളതാ.
എത്ര പേരെ കേൾക്കുന്നുണ്ട്? ഒന്ന് മിണ്ടിക്കാമേ. ഹല്ലേലൂയ. ലോകം പറഞ്ഞ സത്യം എന്താ? വചനം പറഞ്ഞ സത്യം എന്താ? ലോകം പറഞ്ഞ സത്യം നിന്നെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ വചനം പറഞ്ഞ സത്യം എന്താ? നീ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ ഏത് വിശ്വസിക്കും? ലോകം പറഞ്ഞ സത്യത്തെ വിശ്വസിച്ചപ്പോഴാണ് നിങ്ങൾ തളർന്നു കിടന്നേ. ഓ, ഇന്ന് യേശു പറഞ്ഞ സത്യത്തെ സ്വീകരിക്കുമ്പോഴാ ആ കാലെടുത്ത് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഓ വിശ്വാസം ഇതിന്റെ അതോട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ ഇന്ന് രാത്രി വിശ്വാസം വിഴുങ്ങുന്നു. കരമടിച്ചെന്ന് യേശുവിനെ സ്തുതിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ, എല്ലാ ദൈവങ്ങളും സ്വീകരിച്ചോ, ഏറ്റെടുത്തു, ഏറ്റെടുത്തു, ഏറ്റെടുത്തു. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന ഉറപ്പോടെ നീ ചെയ്യുന്ന പ്രവൃത്തിയ വിശ്വാസം, ആ ഉറപ്പാ വിശ്വാസം. എന്നെ സൗഖ്യമാക്കണമേ, 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 എന്നെ സൗഖ്യമാക്കണമേ, 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 സൗഖ്യമാക്കണമേ. കൈ കൊണ്ടടക്കി കണ്ണു തുറന്ന് നോക്ക, നോക്ക് ദൂരെ നോക്ക്. സ്റ്റേജിൽ കണ്ടോ? കാണുന്നുണ്ട്, കാണുന്നുണ്ട്, കാണുന്നുണ്ട്. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തു. ഈ എപ്പിസോഡിൽ നിങ്ങളെ കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭങ്ങൾക്കായിട്ട് സ്തോത്രം. ലോകരാജ്യങ്ങൾ ഞങ്ങളെ കാണുന്നവരെ ഈ സത്യം തിരിച്ചറിയുക. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവെ, ലോകരാജ്യങ്ങളിൽ ഇന്റർനെറ്റിലൂടെയും യൂട്യൂബുകളിലൂടെയും കർത്താവെ ടി വിയിലൂടെയും ഞങ്ങളെ കാണാൻ പോകുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവസാന്നിധ്യം ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഇന്നിവിടെ നടന്ന അത്ഭുതങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ അവരുടെ വീടുകളിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനാണ് സ്തോത്രം. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ.